നമസ്കാരം ഭാരത് ടിവിയിലേക്ക് സ്വാഗതം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇരിക്കുന്ന സ്ഥാനത്തിനനുസരിച്ച് വർത്തമാനം പറയണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സർവകലാശാലയിൽ സ്വന്തം പേഴ്സണൽ സ്റ്റാഫിന്റെ ബന്ധുവിന്റെ നിയമനം മുഖ്യമന്ത്രി അറിയാതെയാണോ എന്നും മുഖ്യമന്ത്രി അറിയാതെ നിയമിക്കാൻ ചാൻസലർക്ക് നിർദ്ദേശം വന്നെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയുമോ എന്നുള്ള ഗവർണറുടെ പരാമർശമാണ് മുഖ്യമന്ത്രിയെ ചൊളിപ്പിച്ചത് മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിന്റെ ബന്ധുവായതിനാൽ അർഹതപ്പെട്ട ജോലി ലഭിക്കരുതെന്നാണോ പറയുന്നതെന്നും മുഖ്യമന്ത്രി ചോദിച്ചു മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിന്റെ ബന്ധുവും ഒരു വ്യക്തിയാണ് അവർക്കും നിയമപരമായി ലഭിക്കേണ്ട ജോലിക്ക് അപേക്ഷ നൽകാൻ അവകാശമുണ്ട് പേഴ്സണൽ സ്റ്റാഫിന്റെ ബന്ധുവായതിനാൽ അപേക്ഷിക്കുന്നവർ മുഖ്യമന്ത്രി അറിയിക്കണമെന്നൊക്കെ ആരെങ്കിലും ചിന്തിക്കുമോ എന്ത് അസംബന്ധമാണ് ഗവർണർ പറയുന്നതെന്നും മുഖ്യമന്ത്രി പൊട്ടിത്തെറിച്ചുകൊണ്ട് ചോദിച്ചു നിയമനത്തിൽ എന്തെങ്കിലും പിശകുണ്ടെങ്കിൽ അന്വേഷിക്കട്ടെ നടപടിയെടുക്കട്ടെ അതിനൊന്നും ആരും തടസ്സമല്ല എന്തും വിളിച്ചു പറയാനുള്ള സ്ഥാനമല്ല ഗവർണർ പദവിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അല്ല മുഖ്യമന്ത്രിയോട് ഒരു ചോദ്യം എന്തുകൊണ്ടാണ് കോടതി ഈ വാദഗതികളെ അംഗീകരിച്ചത് എന്തുകൊണ്ടാണ് പ്രിയ വർഗീസിന്റെ നിയമനത്തിന് രണ്ട് തവണയും സ്റ്റേ ഉണ്ടായത് അപ്പോൾ ഒരു കാര്യം വ്യക്തമല്ലേ ഈ നിയമനങ്ങൾ യഥാർത്ഥത്തിൽ നിയമിക്കേണ്ട രീതിയിലല്ല നിയമനം നടത്തിയെന്ന് വ്യക്തമാകുന്നില്ലേ പിന്നെ എന്തിനാണ് പിണറായി വിജയൻ വലിയവായി വർത്തമാനം പറയുന്നത് ഇത്തരത്തിലുള്ള ചില വാക്കുകൾ പറഞ്ഞാൽ അല്ലെങ്കിൽ ധാർഷ്ട്യത്തോടെ സംസാരിച്ചാൽ ഇതൊക്കെ ഇല്ലാതായി പോകുമെന്നാണോ പിണറായി വിജയൻ ചിന്തിക്കുന്നത് കേരളത്തിലെ ബുദ്ധിയുള്ള സാമാന്യ ജനതയ്ക്കറിയാം പിണറായി വിജയൻ അറിയാതെ ഇതൊന്നും നടക്കില്ല എന്ന് കാരണം ആ നിയമനങ്ങൾ നിയമപരമല്ല എന്ന് ഇപ്പോൾ കോടതി രണ്ടു വട്ടം സ്റ്റേ ചെയ്തതിലൂടെ മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ കേസിൽ ഈ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞ വാദങ്ങൾ വിശ്വസിക്കാൻ സാധാരണക്കാരന് പോലും തോന്നുന്നത് അതിന് ഗവർണറോട് മെക്കിട്ട് കയറിയിട്ട് ഒരു കാര്യവുമില്ല പിണറായി വിജയൻ യാഥാർത്ഥ്യം അംഗീകരിച്ചേ മതിയാകൂ ഏതായാലും പിണറായി വിജയൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലുള്ള കെ കെ രാഗേഷിന്റെ ഭാര്യ പ്രിയ വർഗീസിന് നിയമനം ലഭിച്ചതെന്ന് 100% വ്യക്തമല്ലേ പിന്നെ എങ്ങനെയാണ് ആ അത്തരമൊരു വിഷയം മുഖ്യമന്ത്രി അറിഞ്ഞിട്ടില്ലെന്നാണോ പിന്നെ ആരെ പൊട്ടനാക്കാനാണ് മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ള വാദഗതികൾ ഉന്നയിച്ചുകൊണ്ട് ഗവർണറെ RSS എന്നും സംഘപരിവാർ എന്നും മുദ്രകുത്തി അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി എതിരിടുമെന്നൊക്കെ പറയുന്നത് നമുക്കറിയാം കേരളത്തിലെ സർവകലാശാലയിൽ നടക്കുന്ന നിയമനങ്ങൾ PSCയിൽ പോലും ഒരു മാർക്ക് പോലും കിട്ടാത്ത വിദ്യാർത്ഥിയെ PSC പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പുറത്തുനിന്ന് നൽകിക്കൊണ്ട് ഡിഗ്രിക്ക് ഒരു മാർക്ക് പോലും വാങ്ങിച്ചെടുക്കാൻ കഴിയാത്ത വിദ്യാർത്ഥിയെ 1-ആം റാങ്കുകാരനാക്കിയത് കേരളത്തിലെ CPM-കാരല്ലേ ഇത്തരത്തിൽ എവിടെയാണ് കേരളത്തിലെ CPM കൃത്യമായ നിയമനങ്ങൾ നടത്തിയിട്ടുള്ളത് മന്ത്രി ബിന്ദു അടക്കമുള്ളവർ നേരത്തെ മുതൽ തന്നെ ആരോപണ വിധേയരായിരുന്നില്ലേ ഇതൊക്കെ നിലനിൽക്കുമ്പോഴും കേരളത്തിലെ സർവകലാശാലകളിൽ രാഷ്ട്രീയ പ്രേരിതമായ സംഭവങ്ങൾ നടക്കുന്നുവെന്ന് പറഞ്ഞത് സേവ് ക്യാമ്പസ് ഫോറം തന്നെയല്ലേ ഇതൊക്കെ നിലനിൽക്കുമ്പോഴും എന്തുകൊണ്ടാണ് ഗവർണറെ മാത്രം ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ പിണറായി വിജയൻ ശ്രമിക്കുന്നത് കേരളത്തിൽ സംഘപരിവാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും കേരളത്തിലെ ജനങ്ങൾ സംഘപരിവാർ എന്തോ ചെയ്യുന്നുണ്ട് എന്ന് മാത്രം പറഞ്ഞാൽ പിണറായി വിജയന് കീഴിൽ അണിനിരക്കുമെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ അധികകാലം പിണറായി വിജയന് ഇവരെയൊക്കെ പൊട്ടലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല അത് പിണറായി വിജയൻ മനസ്സിലാക്കണം പിണറായി വിജയന്റെ കള്ളക്കളികൾ ഒന്നൊന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഏതായാലും രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് സംഘപരിവാരമെന്ന ഒരൊറ്റ വാക്ക് പറഞ്ഞുകൊണ്ടാണ് എല്ലാത്തിൽ നിന്നും പിണറായി വിജയൻ വർദ്ധിച്ചു വരുന്ന ജനരോക്ഷത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് പക്ഷെ നിയമവ്യവസ്ഥയിൽ നിന്ന് അല്ലെങ്കിൽ നീതിന്യായ വ്യവസ്ഥയുടെ മുന്നിൽ പിണറായി വിജയന് ഇങ്ങനെ ഊരിപ്പോകാൻ കഴിയില്ല എങ്ങനെയെങ്കിലും ചില ബില്ലുകൾ പാസാക്കിയെടുക്കണം താൻ ദുരിതാശ്വാസ ഫണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് വകമാറ്റി ചെലവഴിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ നിന്ന് തന്നെ രക്ഷിക്കാനായി ആദ്യം ഓർഡിനൻസ് ആക്കാൻ നോക്കി ഓർഡിനൻസ് നടന്നില്ല ഉടനെ തന്നെ നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർത്ത് ബില്ലാക്കി ആ ബില്ലിൽ എങ്ങനെയെങ്കിലും ഒപ്പിടിപ്പിച്ച് തന്നെ ഒന്ന് കേസിൽ നിന്ന് ഊരിയെടുക്കാനുള്ള ശ്രമം നടത്താൻ വേണ്ടി പിണറായി വിജയൻ കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്ത്രപരമായ മൗനം പാലിച്ചിരിക്കുകയായിരുന്നുവെന്ന് വ്യക്തമാവുകയാണ് ഇപ്പോൾ ആ ബില്ലിലും ഒപ്പുവെക്കില്ല എന്ന് വന്നതോടെയാണ് പിണറായി വിജയൻ ഗവർണർക്കെതിരെ ആരോപണങ്ങളുമായി മുന്നോട്ട് വന്നിട്ടുള്ളതെന്ന് വ്യക്തമാവുകയാണ് ഏതായാലും അസംബന്ധമെന്ന ഒറ്റ വാക്ക് പറഞ്ഞാലൊന്നും പിണറായി വിജയന് കെ കെ രാഗേഷിന്റെ ഭാര്യ പ്രിയ വർഗീസിന്റെ നിയമന വിവാദത്തിൽ നിന്നും പിന്തിരിയാൻ കഴിയില്ല കോടതി പോലും ആ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയ സ്ഥിതിക്ക് ഇനി പിണറായി വിജയൻ ഇത് അസംബന്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് അന്തംകമ്മികളെ തെറ്റിദ്ധരിപ്പിക്കാൻ മാത്രം കഴിയും സാധാരണക്കാരനായ ബുദ്ധിയുള്ള നല്ല വിവരവും ബോധവും ഉള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ പോലും തെറ്റിദ്ധരിപ്പിക്കാൻ പിണറായി വിജയന് കഴിയില്ല എന്ന് പിണറായി വിജയൻ ഇനിയെങ്കിലും ഓർത്തിരിക്കുന്നത് നല്ലത് തന്നെയാണ്.